അസ്സലാമു അലൈക്കും. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇളമ്പക്കൻ ഉണ്ടയാണ്. അതിലേക്ക് ആവശ്യമുള്ള സാധനമാണ് കുറച്ച് അരി ചൂടുള്ള വെള്ളത്തിൽ പുതർത്താം, എരുന്ത് പുഴുങ്ങി കാമ്പെടുക്കുക, അതിലേക്കുള്ള എരുന്താണ്, പിന്നെ ഒരു മുറി തേങ്ങ, ഏഴ് വലിയ ഉള്ളി, കുറച്ച് കരിവേപ്പില, നാല് പച്ചമുളക്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച എരുന്ത് ഗ്യാസിൽ ഒരു പാത്രത്തിൽ ഇട്ട് വേവിക്കാം. അപ്പോൾ ഇത് തുറന്ന് വന്നാൽ ഇതിൻ്റെ ഇറച്ചി വേറെ എടുത്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ എരുന്ത് ഇവിടെ തൊള്ള തുറന്ന് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഓഫ് ചെയ്തിട്ട് ചൂടണിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഇറച്ചി എടുത്ത് വെക്കാം. നമ്മൾ സാധനങ്ങളൊക്കെ റെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അരി അരിച്ച് റെഡിയാക്കി വെച്ച് എരുന്തിൻ്റെ കാമ്പെടുത്ത് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നേരത്തെ അരിച്ച് വെച്ച അരി ചൂടുള്ള വെള്ളത്തിൽ നല്ല തിളച്ച് വെള്ളം തിളച്ച് വെള്ളം തിളച്ചതിന് ശേഷം അതിൽ മുഴുവൻ ഇട്ട് മൂടി വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അത് അരച്ചെടുക്കാം. ഇനി നമുക്ക് പാത്രത്തിൽ വെച്ച് എരുന്ത് ഇതിലേക്ക് ഇടുക. നമ്മൾ കാമ്പെടുത്തിച്ച എരുന്ത് ഇതിലേക്കിട്ട് എരുന്തിൻ്റെ കുറച്ച് വെള്ളത്തിൽ എരുന്ന് വേവിക്കുക. എരുന്തിൻ്റെ വെള്ളം ഉണ്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, അല്ലാണ്ട് വെറും അതിൻ്റെ ഇറച്ചി മാത്രമാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, ഇനി നമ്മൾ ഉള്ളിയൊക്കെ ഇതിലിടുക. എരുന്തിൻ്റെ വെള്ളം വറ്റി വന്നതിന് ശേഷം ഉള്ളികളൊക്കെ ഇതിലിട്ടിട്ട് നല്ലോണം താളിയതിന് ശേഷം നമുക്ക് ഉള്ളി ഇവിടെ നന്നായി താളിയിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങ ഇടാം. തേങ്ങ ഇട്ടിട്ട് കുറച്ച് സമയം അത് ഇളക്കി നന്നായി ഇളക്കിയതിന് ശേഷം നന്നായി നമുക്ക് കുറച്ച് സമയം ഇളക്കി കുറച്ച് തേങ്ങ വെന്തതിന് ശേഷം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരിയെടുത്ത് മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരിയെടുത്ത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പരത്താം. പരത്തിയതിന് ശേഷം മസാല എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായി ഉരുട്ടി ആവിച്ചെമ്പിൽ വെക്കാം. ആവിച്ചെമ്പിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തട്ട് വെച്ചിട്ട് ഒരു വായൻ്റെ ഇല വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായി ഉരുട്ടി ഇതിൻ്റെ പൊഴിയും കൊണ്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഒക്കെ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിത് നമുക്ക് ഗ്യാസിൽ വെച്ച് അരമണിക്കൂർ വേവിക്കണം. അരമണിക്കൂറാവും, ഇത് വേവണമെങ്കിൽ അരമണിക്കൂർ ടൈം എടുക്കും. നമ്മുടെ പൊയ്യും കൊണ്ട് ഇവിടെ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. അരമണിക്കൂറിൽ ആവും ഇത് വെന്ത് കിട്ടാൻ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടിപ്പത്തിരിയാണ്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് 20 കോഴിമുട്ട, അര കിലോ മൈദ, ഒരു ബൗള് പഞ്ചസാര, ഒരു ബൗള് ഓയില്, ആവശ്യത്തിന് കിസ്മിസ്, ആവശ്യത്തിന് അണ്ടി, കുറച്ച് ഏലക്കായ. നേരത്തെ എടുത്ത് വെച്ച പൊടി നമുക്ക് കുഴക്കണം ചട്ടിപ്പത്തിരിക്കുള്ള. അതിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് അത് ഓഫ് ചെയ്ത് നമുക്ക് തിളച്ച വെള്ളത്തിൽ പൊടി ഒന്ന് മുറുക. കുറച്ച് പാകത്തിന് ഇങ്ങനെ വെള്ളം ഇറരുത്, നമ്മൾ സാധാ പൊടി കുഴക്കണമായിരി തന്നെ. ഇനി നമുക്കിത് ചൂട് തണിഞ്ഞിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മുടെ പൊടി നമുക്ക് ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ചെടുക്കാം. കുറച്ചും കൂടെ വെള്ളം തോരാത്തത് വെള്ളം
ഇനി നമുക്ക് പൊടി ഇവിടെ കൊഴഞ്ഞിട്ടുണ്ട്. അത് ഓരോ ബോളാക്കി വെക്കാം. എന്നിട്ട് പരത്തിയിട്ട് ചുടണം. നമുക്ക് തട്ടിപ്പത്തിരിക്ക് 12 ബോള് മതി. 12 തൊലിയാണ് അട്ടി വെക്കാൻ വേണ്ടി. ഇനി നമുക്ക് പിന്നെ ഓരോ ബോൾ പരത്തിയെടുത്തിട്ട് നല്ല നൈസാക്കി പരത്തണം. പിന്നെ ഓരോന്നായിട്ട് നമുക്ക് ഈ 12 ബോളും പരത്തിയിട്ട് ചുട്ടെടുക്കാം. നല്ല നൈസാക്കി പരത്തണം. കട്ടി കൂടിയത് നന്നാവൂല. നമ്മൾ ഓരോന്നായിട്ട് ഇത് ചുട്ടെടുക്കാം. 12 ബോളും ഓരോന്നായിട്ട്. അധികം ചപ്പാത്തിൻ്റെ മാതിരി വേവിക്കണ്ട, ഒന്ന് വാടി ഇട്ടാൽ മതി. തൊലി ഇത് ഇനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോഴിമുട്ട നന്നായി കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ആയി വരണം. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ പത്തിരി മുക്കാനുള്ള കോഴിമുട്ട റെഡിയാക്കാം. നേരത്തെ എടുത്ത് വെച്ച കോഴിമുട്ടയിൽ ബാക്കി കോഴിമുട്ടാണ്. അത് ഫുള്ളായിട്ട് ഇട്ടിട്ട് അതിലോട്ട് ചട്ടിപ്പത്തിരി വയ്ക്കാം. ആദ്യം കുറച്ച് നന്നായി ഓയിലൊഴിക്കുക. ഓയിലൊഴിച്ച് പാത്രത്തിലോട്ട് നല്ല നന്നാക്കി ഇങ്ങനെ കുറച്ച് കസ്കസ്. നേരത്തെ കസ്കസ് കാണിച്ചിട്ടില്ല, മറന്നു വയ്ക്കണ. അട്ടി ഓരോ അട്ടി വെക്കുന്നോറോ കസ്കസ് അണ്ടി മുന്തിരി. ഇനി നമ്മൾ അട്ടി വെച്ച് കഴിയാനായിട്ടുണ്ട്. ഓരോന്നോരോന്നായി ഇനി നന്നാക്കി നിർത്തി അട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് പണ്ടങ്ങനെ ഓരോ അട്ടിയിൽ തുടക്കാം. അണ്ടി മുന്തിരിയുടെ ഇനി ജസ്റ്റ് നമ്മൾ ഇതൊന്ന് മൂടി വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ സിമ്മാക്കണം.